ഇയാനി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ 13-ാമത്തെ ടൈലറിംഗ് ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അംബ്രല്ല ചുരിദാറിന്റെ കട്ടിംഗ് ആണ് ട്ടോ. അപ്പോൾ അംബ്രല്ല എന്ന് പറയുമ്പോഴല്ലോ പല മോഡൽ അംബ്രല്ല ഉണ്ട്. ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ പ്ലീറ്റഡ് അംബ്രല്ല ഉണ്ട്, യോക്ക് അംബ്രല്ല ഉണ്ട്, വൺ പീസ് അംബ്രല്ല ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് യോക്ക് അംബ്രല്ല ആണ്. യോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ യോക്ക് പാർട്ട് വേറൊരു തുണിയിൽ നിന്ന് എടുത്തു വെക്കുന്നില്ല. നമ്മുടെ കയ്യിലുള്ള തുണിയിൽ നിന്ന് തന്നെ നമ്മൾ യോക്ക് പാർട്ടും സ്കേർട്ട് പാർട്ടും കട്ട് ചെയ്യും കേട്ടോ. യോക്ക് പാർട്ട് എന്ന് പറയുന്നത് ബോഡി പാർട്ടിനെയാണ് യോക്ക് പാർട്ട് എന്ന് പറയുന്നത്. അതായത് ചെറിയൊരു ബ്ലൗസിന്റെ അത്രയുമേ ലെങ്ത് നമ്മൾ യോക്കിന് കൊടുക്കുകയുള്ളൂ. താഴത്തേക്കുള്ള ഭാഗത്തിന് നമ്മൾ സ്കേർട്ട് പാർട്ട് എന്നും പറയും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഞാനിവിടെ അംബ്രല്ല തയ്ക്കാൻ വേണ്ടിയിട്ട് 2.5 മീറ്റർ തുണിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിപ്പോ നൈറ്റ് തുണിയല്ല, നമ്മൾ ടോപ്പ് തയ്ക്കുവാൻ വേണ്ടിയിട്ട് കട്ട് പീസ് ആയിട്ട് വാങ്ങത്തില്ലേ, ആ ഒരു തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 2.5 മീറ്റർ വേണം, എന്നാൽ മാത്രമേ നമുക്ക് യോക്കും സ്കേർട്ടിനും തുണി തികയുമുള്ളൂ, അതുപോലെ തന്നെ നല്ല ഫ്ലെയറും കിട്ടുകയുള്ളൂ. അപ്പോ നമുക്ക് ആദ്യമേ തുണിയൊന്ന് വിടർത്തി കാണാം. ദേ ഇതുപോലത്തെ തുണിയാണ് ഞാനിപ്പോ എടുത്തിരിക്കുന്നത്. അപ്പൊ കുറച്ചു മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, സെയിം ഇത് തന്നെയാണ് കേട്ടോ, അംബ്രല്ല തന്നെയാണ്. പക്ഷേ വീഡിയോയ്ക്ക് ഒട്ടും ക്ലാരിറ്റി ഇല്ല, കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നില്ല എന്ന് കണ്ടത് കൊണ്ടിട്ടാണ് ഞാൻ ഒന്നുകൂടെ ഈ വീഡിയോ എടുക്കുന്നത്. ഇതിപ്പോ പകലാണ് വീഡിയോ എടുക്കുന്നത്, ഇന്നലെ ആ വീഡിയോ എടുത്തത് രാത്രിയായിരുന്നു. നിങ്ങളിപ്പോ കുറച്ചു പേര് ഒരു 1200 പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് ഇന്നലെ രാത്രിയാണ് ആ വീഡിയോ എടുത്തത്. അപ്പൊ ആക്ച്വലി ഇരുട്ടായിരുന്നു, ലൈറ്റൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പകലെടുക്കുന്ന ആ ഒരു വീഡിയോ ക്ലാരിറ്റി ഒന്നും രാത്രി എടുക്കുമ്പോൾ കിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ അതുകൊണ്ടിട്ടാണ് സെയിം അതേ വീഡിയോ തന്നെ വേറൊരു തുണിയിൽ കട്ടിംഗ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. പിന്നെ എനിക്ക് ആ കട്ടിംഗ് വീഡിയോയില് സ്ലീവ് ഒന്നും കാണിക്കുവാനും പറ്റില്ല, കുറച്ച് ലെങ്ത് അങ്ങ് കൂടിപ്പോയല്ലേ. നമുക്കിന്ന് അരമണിക്കൂറില് എല്ലാം തന്നെ സ്ലീവും നെക്കും യോക്കും സ്കേർട്ടും എല്ലാം തന്നെ സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ നമുക്ക് തുണിയുടെ വീതി എന്തോരം വേണ്ടെന്ന് നോക്കാം. നമുക്ക് അംബ്രല്ല ചുരിദാർ തയ്ക്കണമെങ്കിൽ അത്യാവശ്യം നല്ല വീതിയുള്ള തുണിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പൊ ദേ ഞാനിവിടെ ഒരു നൈറ്റ് തുണിയും എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നൈറ്റ് തുണി വെച്ചിട്ട് അംബ്രല്ല തയ്ക്കുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്, കാരണം നൈറ്റ് തുണിക്ക് ഒട്ടും തന്നെ വീതി ഉണ്ടാവില്ല. നമുക്ക് അത്യാവശ്യം ഒരു 45 ഇഞ്ചൊക്കെ വീതിയുള്ള തുണി കൊണ്ടിട്ടേ അംബ്രല്ല തയ്ക്കുവാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പൊ ഞാൻ എന്താ തുണി നമ്മളിപ്പോ എടുത്തിരിക്കുന്ന ഈ തുണി ഒന്ന് വിടർത്തിയിട്ട് കേട്ടോ ഇതിന്റെ വീതി എന്തോരം വേണ്ടെന്ന് ആദ്യമേ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് തുണിയുടെ വീതി ഒന്ന് അളക്കാം കേട്ടോ. ഞാൻ ദേ തുണിയുടെ ഈ അറ്റം ഇങ്ങനെ എടുത്തു, ഇത് നീളമാണ് ഈ കാണുന്നത്, വീതി നമ്മൾ ഇങ്ങനെയാണ് നോക്കുന്നത് കേട്ടോ. അപ്പൊ ദാ ഈ തുണിയുടെ ഈ അറ്റം ടേപ്പ് ഇങ്ങനെ വെക്ക, ഇത് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ. കറക്റ്റ് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക, എന്നിട്ട് ഇതിന്റെ വീതി ഞാനൊന്ന് എടുക്കുവാണേ, എത്ര ഇഞ്ച് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോ വീതി നമുക്ക് 47 ഇഞ്ചോളം വീതിയാണ് തുണിക്ക് ഉള്ളത് കേട്ടോ. ഇനി ഞാനൊരു നൈറ്റ് പീസ് എടുക്കട്ടെ. നൈറ്റ് പീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ 47 ഇഞ്ചൊന്നും ഒരു കാരണവശാലും കിട്ടില്ല. അപ്പൊ നമുക്ക് ഫ്ലെയറും കിട്ടില്ല, അതുപോലെ തന്നെ ലെങ്ത്തും കിട്ടില്ല. അപ്പൊ ദാ ഞാനൊരു നൈറ്റ് പീസ് ഇങ്ങനെ അങ്ങോട്ട് വിരിച്ചിട്ടു. ഇനി ഇതിന്റെ വീതിയും നമുക്കൊന്ന് നോക്കാം. തുണിയുടെ നല്ല വശം തന്നെ ഇങ്ങനെ ഇട്ടാ, ഇതാണ് ഇതിന്റെ ലെങ്ത്, ഇതാണ് വീതി. അപ്പൊ ഈ വീതിയുള്ള ഭാഗം ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം. എടുത്തിട്ട് നമുക്ക് ഈ ടേപ്പ് വെച്ചിട്ട് ഒന്ന് അളക്കാം. ദാ ഇവിടെ ഇങ്ങനെ ടേപ്പ് വെച്ചു, എന്നിട്ട് ഞാൻ ഇതും കൂടെ ഒന്ന് എത്ര ഇഞ്ച് ഉണ്ടെന്ന് അളക്കുവാണ്. ദാ 36 ഇഞ്ചാണ് ഈ നൈറ്റ് പീസിന്റെ വീതി. അപ്പൊ നമുക്കൊരു 45-47 വീതി തുണിക്ക് ഉണ്ടെങ്കിലേ അംബ്രല്ല തയ്ക്കുവാനായിട്ട് പറ്റുകയുള്ളൂ കേട്ടോ. പിന്നെ നൈറ്റ് പീസ് കൊണ്ട് തയ്ക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് കുറെ കട്ടിങ്ങും സ്റ്റിച്ചിങ് ഒക്കെ എക്സ്ട്രാ വരും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ ഏറ്റവും ഈസിയും നമുക്ക് തയ്ക്കുവാൻ ഏറ്റവും സുഖവും ഇതുപോലെ തുണി വാങ്ങിക്കുക, തുണി വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് അംബ്രല്ല നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ തുണിയുടെ വീതി ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നേ ഉള്ളൂ. കുറെ ആൾക്കാർ പറയാറുണ്ട് വീതി കുറഞ്ഞ നൈറ്റ് തുണി കൊണ്ടിട്ട് അംബ്രല്ല കാണിക്കുമെന്ന്. ഈ ഒരു മെത്തേഡില് ഞാനിപ്പോ കാണിക്കാൻ പോകുന്ന ഈ ഒരു മെത്തേഡില് നമുക്ക് പറ്റില്ല, നമുക്കതിൽ എക്സ്ട്രാ കട്ടിങ്ങും അതുപോലെ സ്റ്റിച്ചിങ് ഒക്കെ വരും കേട്ടോ. അപ്പൊ നമുക്ക് തുണി മടക്കാം. തുണി മടക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ തുണി അങ്ങോട്ട് വിടർത്തിയിടുക. ദേ തുണി ഇങ്ങനെ വിടർത്തിയിട്ടു കേട്ടോ. വിടർത്തിയിടുമ്പോ ഈ അറ്റമാണ് ഇങ്ങനെ കിടക്കുന്നത്, ഇത് നീളം ആണ്, ഇതാണ് ഇതിന്റെ വീതി.
ഇനി നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ ഏറ്റവും അവസാനത്തെ അറ്റം ഉണ്ടല്ലോ ഇതിന്റെ ഏറ്റവും അറ്റം ദാ ഇതാണ് ഇതിന്റെ ഏറ്റവും അറ്റം അപ്പോൾ തുണി നമുക്ക് ഇങ്ങനെ രണ്ടായിട്ട് മടക്കി ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക ദാ രണ്ടായിട്ട് ഞാൻ തുണി ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട് ട്ടോ ഇങ്ങനെ അങ്ങോട്ട് മടക്കി എടുത്തു ഇനി ഒന്ന് ഞാൻ ഈ താഴത്തേക്ക് ഇട്ടിട്ട് കറക്റ്റ് അത് ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്യുവാണ് എന്തെങ്കിലും ചുളിവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് എടുക്കാം ദാ ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ തുണി മടക്കി എടുത്തേ മടക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കട്ടിംഗ് ഇല്ലാത്ത ഭാഗമാണ് ട്ടോ താഴെ ഭാഗത്താണ് ഇങ്ങനെ രണ്ട് ഓപ്പണിംഗ് ആയിട്ട് വരുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നേരെ ഇങ്ങനെ ഈ അറ്റം ഉണ്ടല്ലോ നമ്മൾ നേരെ ഇങ്ങനെ ക്രോസ് ആയിട്ട് അങ്ങോട്ട് മടക്കി നമുക്ക് എടുക്കാം ദാ ഇങ്ങനെ അങ്ങോട്ട് ക്രോസ് ആയിട്ട് മടക്കി ഞാൻ ഇപ്പോ ഇങ്ങനെ എടുത്തു അപ്പോൾ ഈ ഒരു കോർണർ ഒക്കെ കറക്റ്റ് ഇതേ അളവിൽ ഇങ്ങനെ അങ്ങോട്ട് ചെയ്തു കൊടുക്കാം ദാ ക്രോസ് ആയിട്ട് കറക്റ്റ് ലെവലായിട്ട് ഇങ്ങനെ അങ്ങോട്ട് തുണി ആദ്യമേ മടക്കി നമ്മൾ ഇട്ടു ഇനി ഈ ഭാഗമാണ് നമുക്ക് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് അപ്പോൾ എന്ത് ചെയ്യാം കൈ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഈ അറ്റത്തും കൈ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ മാർക്കിംഗ് ഒക്കെ ചെയ്യുക ലെങ്ത് വരുന്നത് ഈ ഭാഗത്താണ് ഈ ഭാഗത്താണ് യോക്കിന്റെ വിഡ്ത് വരുന്നത് ഓക്കെ തുണി ഇങ്ങനെ കറക്റ്റ് നമ്മൾ ക്രോസ് ആയിട്ട് ഇങ്ങനെ മടക്കിയിട്ടു ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ ഇതിങ്ങനെ മടക്കി ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്കിത് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു പേപ്പർ പാറ്റേൺ കാണിച്ചു തരാം യന്ത്രമീറ്റർ എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് ഒത്തിരി എണ്ണം തുണി കൂടുതലുണ്ടാവും അപ്പൊ ഞാനിത് ടൈൽസിന്റെ മീതയായിട്ട് കാണിക്കുവാണെങ്കിൽ ഈ ക്യാമറയിൽ നമുക്ക് ഫുൾ ആയിട്ട് കിട്ടില്ല ഇതിപ്പോ ടേബിളിന്റെ മീതയാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു ഞാനൊരു പേപ്പറിൽ ഒരു ചെറിയ കഷ്ണം പേപ്പറിൽ ഇതെങ്ങനെയാണ് മടക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് ക്ലിയർ ആയി പോവുക അത്രേ ഉള്ളൂ അപ്പൊ ദാ ഇതുപോലത്തെ ഒരു തുണി നമ്മളിങ്ങനെ എടുക്കുക രണ്ടര മീറ്റർ തുണി ഇങ്ങനെ അങ്ങോട്ട് വാങ്ങിക്കാം എന്നിട്ട് തുണിയുടെ ഈ അറ്റം നീളത്തിലെ ഈ അറ്റം നമ്മുടെ കയ്യിലെടുക്കുക ഇനി ഇതിന്റെ അവസാനത്തെ അറ്റം നമ്മുടെ കയ്യിലെടുക്കുക ഇതിങ്ങനെ രണ്ടായിട്ട് നമ്മൾ മടക്കിയെടുക്കുക അപ്പൊ ദാ തുണി നമ്മളിങ്ങനെ രണ്ടായിട്ട് മടക്കിയെടുത്തപ്പോൾ ഇവിടെ ഇങ്ങനെ ഓപ്പണിംഗ് ഇല്ല കട്ടിംഗ് ഇല്ലാത്ത ഭാഗമാണ് താഴെ വരുന്നത് കട്ടിംഗ് ഉള്ള ഭാഗമാണ് ഇനി നമ്മളെന്താ ചെയ്യുക ഇതിങ്ങനെ കയ്യിലെടുക്കുക ഈ അറ്റത്തെ തുണി ഇങ്ങനെ കയ്യിലെടുക്കുക നേരെ ഇങ്ങനെ ക്രോസ് ആയിട്ട് നമ്മൾ മടക്കിയെടുക്കുക അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടും എന്നിട്ട് ഈ ഭാഗമില്ലേ ഈ കട്ടിംഗ് ഇല്ലാത്ത ഈ ഭാഗത്താണ് നമുക്ക് ലെങ്ത് വരിക അപ്പൊ നമ്മൾ തുണി ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക ഇതുപോലെ തന്നെയാണ് നമ്മളിപ്പോ ഈ തുണിയും മടക്കി നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പൊ ദാ ഇവിടെ ഇങ്ങനെ കട്ടിംഗ് ഇല്ല അതുപോലെ ദാ ഈ പേപ്പറിലും കട്ടിംഗ് ഇല്ലാത്ത ഭാഗം ഇവിടെ നമുക്ക് ഇങ്ങനെ മൂന്ന് കട്ടിംഗ് ഒന്ന് രണ്ട് മൂന്ന് ഇവ തമ്മില് കട്ടിംഗ് ഇല്ല കേട്ടോ അപ്പൊ നമുക്ക് മൂന്ന് കട്ടിംഗ് ആണ് ഇവിടെ കിട്ടുക സെയിം നോക്കിക്കോട്ടാ ഒന്ന് രണ്ട് മൂന്ന് ഇതുപോലെ നമുക്ക് തുണിയിലും പേപ്പറിലും ഒരുപോലെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് താഴെ ഭാഗത്തും താഴെ ഭാഗത്തും നോക്കി ഇതാണ് താഴെ ഭാഗം ഒന്ന് രണ്ട് മൂന്ന് നാല് നോക്കിക്കോട്ടാ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പൊ എല്ലാവർക്കും മനസ്സിലായാലോ തുണി എങ്ങനെയാണ് അംബ്രല്ല ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മടക്കി എടുക്കാമെന്ന് അപ്പൊ നമ്മള് അംബ്രല്ല ചുരിദാറിന് തുണി എങ്ങനെയാണ് മടക്കുന്നതെന്ന് പേപ്പറിലും കാണിച്ചു തന്നു അതുപോലെ തുണിയിലും കാണിച്ചു തന്നു അല്ലെ ഇനി നമുക്കിതിൽ വേണ്ടത് കുറച്ച് അളവുകളാണ് അപ്പൊ നമുക്കൊരു ചുരിദാർ തയ്ക്കണമെങ്കിൽ ഒത്തിരി അളവ് വേണം അല്ലെ ലെങ്ത് ഷോൾഡർ ആം ഹോൾ ചെസ്റ്റ് ഹിപ്പ് വേസ്റ്റ് അങ്ങനെ കുറെ അളവുകൾ നമുക്ക് വേണം അപ്പൊ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയില് രണ്ടാമത്തെ ക്ലാസ്സിലായിരുന്നു കേട്ടോ ബോഡിയിൽ നിന്ന് എങ്ങനെ അളവുകൾ മെഷർ ചെയ്യാമെന്ന് പറഞ്ഞു തന്നു അതുപോലെ ഒരു അളവ് ചുരിദാറിൽ നിന്ന് എങ്ങനെ നമുക്ക് അളവെടുക്കാമെന്നും പറഞ്ഞു തന്നു കേട്ടോ അപ്പൊ നമുക്ക് എല്ലാ വീഡിയോയിലും അത് ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം ഒത്തിരി സമയം അതിനായിട്ട് അങ്ങ് പോകും അതുകൊണ്ടിട്ടാണ് രണ്ടാമത്തെ ക്ലാസ്സിൽ മെഷർമെന്റ്സിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തത് കേട്ടോ അപ്പൊ നിങ്ങൾ ഒന്നുകിൽ ബോഡിയിൽ നിന്ന് എടുക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ അളവ് ചുരിദാറിൽ നിന്ന് അളവ് ഒരു പേപ്പറിൽ എഴുതി വെക്കുക ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് എല്ലാ അളവുകളും ഒന്ന് കയറ്റി വെക്കുക അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നമുക്കിത് ചെയ്യാൻ പറ്റും അപ്പോ ഇന്ന് ഞാൻ എടുക്കുന്ന അളവ് ലെങ്ത് ഒക്കെയാണല്ലോ ഞാൻ ഇപ്പോ ഒന്ന് പറയുവാൻ പോകുന്നത് ഞാൻ ഇതില് ഫുൾ ലെങ്ത് ആയിട്ട് ഞാൻ എന്റെ ഷോൾഡറിൽ ടേപ്പ് വെച്ചു എന്ന താഴത്തേക്ക് ഒരു മുട്ടിന്റെ ഒരു 3 ഇഞ്ച് താഴത്തേക്ക് ഞാൻ ഇറക്കി കേട്ടോ കുറച്ച് ലെങ്ത് വേണം എന്നാലേ നമുക്ക് കാണുവാനായിട്ട് ഭംഗിയുണ്ടാവുള്ളൂ അപ്പോൾ 44 ഇഞ്ചാണ് ഞാൻ ടോട്ടൽ ലെങ്ത് ആയിട്ട് എടുക്കുന്നത് ഇതിനെ നമ്മൾ രണ്ടായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്യാം യോക്ക് പാർട്ടും ഉണ്ട് അതുപോലെ തന്നെ നമുക്കിതില് സ്കേർട്ട് പാർട്ടും ഉണ്ട് അപ്പൊ നമ്മളിതിനെ രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തു ഇതില് യോക്കായിട്ട് ഞാൻ 14 ഇഞ്ചാണ് യോക്കായിട്ട് കൊടുക്കുന്നത് സ്കേർട്ട് പാർട്ടിന് ഞാൻ കൊടുക്കുന്നത് 30 ഇഞ്ച് ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ ലെങ്ത് നമുക്ക് കിട്ടും
പതിനാല് പ്ലസ് മുപ്പത് നാപ്പത്തി നാല് അപ്പൊ ടോട്ടൽ ലെങ്ത് വലിയ ആൾക്കാര് എപ്പോഴും പതിനാല് ഇഞ്ചാണ് അല്ലെ യോക്ക് പാർട്ട് എടുക്കുന്നത് അതിങ്ങനെ എഴുതി വെക്കാം എന്നിട്ട് നമ്മൾ എടുക്കുന്ന ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് യോക്ക് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് സ്കേർട്ട് ലെങ്ത് കിട്ടും കേട്ടോ അത് ഒന്ന് മനസ്സിലാക്കി വെക്കാം അപ്പോ നമുക്ക് ഇതിന് വേണ്ട സ്കേർട്ട് ലെങ്ത് ആണ് നമുക്കിപ്പോ ആവശ്യം നമ്മളിപ്പോ ആദ്യമേ കട്ട് ചെയ്യാൻ പോകുന്നത് സ്കേർട്ട് പാർട്ട് ആണ് അപ്പൊ സ്കേർട്ട് ലെങ്ത് 30 ഇഞ്ച് ആണ് ട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്നിനി മാർക്ക് ചെയ്യാം അപ്പോൾ ദാ നമുക്ക് ഇവിടെ നിന്ന് 30 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യണം അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഇത് എവിടെയെന്ന് മാർക്ക് ചെയ്യും ഏത് കോർണറിൽ വെച്ചിട്ടാണ് നമുക്ക് ഇത് മാർക്ക് ചെയ്യേണ്ടത് നമുക്ക് ഇങ്ങനെ ഒന്നും വെച്ചിട്ട് മാർക്ക് ചെയ്യാൻ പറ്റില്ല ഇവിടത്തെ വീതി അറിയാതെ നമുക്ക് ലെങ്ത് എടുക്കുവാനായിട്ട് പറ്റില്ല അപ്പോൾ നമുക്ക് ആദ്യമേ ഈ ഭാഗത്തെ വീതി യോക്കിന്റെ വീതി ഒന്ന് നമുക്ക് യോക്ക് വിഡ്ത്തിന്റെ വീതി നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് വേണം താഴത്തേക്കുള്ള ലെങ്ത് മാർക്ക് ചെയ്യാൻ കേട്ടോ അപ്പൊ നമുക്ക് യോക്ക് ലെങ്ത്തിൽ വെച്ചിട്ട് ഒന്ന് റൗണ്ട് ആയിട്ട് നമുക്ക് യോക്കിന്റെ വിഡ്ത്തും ബോഡിയിൽ നിന്ന് എടുക്കാം അതായത് ഷോൾഡറിൽ ഇങ്ങനെ വെക്കുക എന്നിട്ട് താഴത്തേക്ക് നമ്മൾ യോക്ക് ലെങ്ത് ആയിട്ട് 14 ഇഞ്ച് എടുത്ത് അല്ലേ ആ 14 ഇഞ്ചിൽ ഇങ്ങനെ റൗണ്ട് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ റൗണ്ട് ആയിട്ട് പിടിക്കാം അപ്പോൾ എത്ര ഇഞ്ചാണോ വരുന്നത് അതാണ് നമ്മുടെ യോക്കിന്റെ വിഡ്ത്ത് അപ്പോൾ എനിക്ക് വരുന്നത് 28 ഇഞ്ചാണ് കേട്ടോ ഇങ്ങനെ റൗണ്ട് ആയിട്ട് വരുമ്പോൾ 28 ഇഞ്ചാണ് എനിക്ക് വരുന്ന വീതി ഇങ്ങനെ എടുക്കാം അത് കൂടാതെ നമുക്ക് നമ്മുടെ ഒരു അളവ് ചുരിദാറിൽ നിന്നും എടുക്കാം അപ്പോഴത്തേ ഞാനൊരു അളവ് ചുരിദാർ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അതിങ്ങനെ അങ്ങോട്ട് വെച്ചു കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് വെച്ചു എന്നിട്ട് നമ്മൾ ഇതാ ഈ ഷോൾഡറിൽ ടേപ്പ് വെക്കാം ഷോൾഡറിൽ ഞാൻ ഇങ്ങനെ ടേപ്പ് വെച്ചു എന്നിട്ട് ഞാൻ യോക്ക് ലെങ്ത് ആയിട്ട് 14 ഇഞ്ചാണ് യോക്ക് ലെങ്ത് ആയിട്ട് എടുത്തത് ഇനി ഇതിന്റെ വിഡ്ത്ത് അതായത് ഇതാണ് ഇതിന്റെ വിഡ്ത്ത് ഇതിപ്പോ വരുന്നത് 14 ഇഞ്ചാണ് ഓക്കെ റൗണ്ട് ആയിട്ട് വരുമ്പോ ഇതാണ് റൗണ്ട് ആയിട്ട് നമ്മൾ എടുക്കാന്ന് പറയുന്നത് ബോഡിയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ നോക്കിയേ എത്ര ഇഞ്ചാണെന്ന് വരുന്നത് ഇതാ 28 ഇഞ്ച് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മളൊരു അളവ് ചുരിദാർ എടുക്കുമ്പോൾ നേരെ ഇങ്ങനെ വെച്ചെടുക്കും അപ്പോൾ ഇതിന്റെ പകുതി വേണം നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാനായിട്ട് ബോഡിയിൽ എടുക്കുമ്പോൾ നമ്മൾ റൗണ്ട് ആയിട്ട് എടുക്കും അപ്പോൾ റൗണ്ട് ആയിട്ട് എടുക്കുമ്പോൾ 28 ഇഞ്ച് 28 കാൽ ഭാഗം വേണം മാർക്ക് ചെയ്യാനായിട്ട് അതെപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവണം കേട്ടോ ചുരിദാർ എടുക്കുമ്പോൾ പകുതിയും ബോഡിയിൽ എടുക്കുമ്പോൾ കാൽ ഭാഗം അപ്പോ എനിക്ക് വരുന്നത് 28 ഇഞ്ചാണ് 28 കാൽ ഭാഗം എന്ന് പറയുമ്പോൾ 7 ഇഞ്ച് ഈ 7 ഇഞ്ചിനെ കൂടെ നമുക്ക് 1 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 8 ഇഞ്ചിൽ നമുക്ക് ഇവിടെ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ 8 ഇഞ്ച് മാർക്ക് ചെയ്യും വേണ്ടല്ലോ ക്യാമറ ഒന്ന് സൂം ചെയ്യട്ടെ ദാ നമ്മളിങ്ങനെ 8 ഇഞ്ചിൽ ഒരു ലൈൻ വരച്ചു കൊടുക്കാൻ പോവാണ് അപ്പൊ ടേപ്പ് കറക്റ്റ് തുണിയിൽ എവിടെ വരുന്നോ അവിടെ വേണം ഇങ്ങനെ അങ്ങോട്ട് 8 ഇഞ്ച് വെക്കുവാനായിട്ട് ഇപ്പൊ നോക്കി കറക്റ്റ് ഞാനിങ്ങനെ വെച്ചു കൊടുത്തു അപ്പോഴാണ് 8 ഇഞ്ച് വരുന്നത് കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് ഒരു 10 ഇഞ്ചാണ് ഇവിടെ വേണ്ടതെന്ന് കരുതുക അപ്പൊ നമ്മളെന്താ ചെയ്യാം 10 ഇഞ്ച് കറക്റ്റ് ഇങ്ങനെ വെക്കാം എന്നിട്ട് ഇങ്ങനെ നേരെ വെക്കുമ്പോൾ ഇത് കൂടുതലാണ് അത്രയും വിഡ്ത്ത് നമുക്കപ്പോൾ കൂടുതൽ പോകും അതുപോലെ തുണി നമുക്ക് ഒത്തിരി അങ്ങ് ഇവിടെ നഷ്ടപ്പെടുകയും ചെയ്യും നമുക്ക് ഇത്രയും വീതി ആവശ്യമില്ല അപ്പൊ 10 ഇഞ്ചല്ലേ അപ്പൊ അതിങ്ങനെ കയറ്റി കയറ്റി കൊണ്ടുവരിക അതെ ഇപ്പോഴാണ് കറക്റ്റ് 10 ഇഞ്ചായത് ഈ തുണിയുടെ ഈ അറ്റത്ത് തന്നെ ടേപ്പ് ഇങ്ങനെ വന്നു ഓക്കെ അങ്ങനെ വേണം കേട്ടോ എടുക്കുവാനായിട്ട് അപ്പൊ നമുക്കിന്ന് വേണ്ട അളവ് 8 ഇഞ്ചാണ് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ടേപ്പ് ഇങ്ങനെ വെച്ചു എന്നിട്ട് ഒരു ലൈൻ ഇങ്ങനെ കൂടെ വരച്ച് നമുക്ക് കൊടുക്കാം ഒറ്റൊരു ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കൂടെ വരച്ച് കൊടുക്കാം കേട്ടോ ദേ നമ്മളിങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുത്തു ഇനി നമുക്ക് അംബ്രല ചെയ്യുമ്പോൾ ചെറിയൊരു കർവ് ഷേപ്പ് ഈ ഭാഗത്ത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ തയ്ച്ചിട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ യോക്ക് പാർട്ട് കാണുവാനായിട്ട് ഭംഗി ഉണ്ടാവില്ല അതായത് ആ കട്ടിങ് വരില്ലേ യോക്കും സ്കേർട്ടും തമ്മിൽ വരുന്ന ആ കട്ടിങ് കാണുവാനായിട്ട് ഭംഗി ഉണ്ടാവില്ല ഇങ്ങനെ ഒറ്റ വെട്ടായിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പൊ നമ്മൾ ഈ സൈഡ് ചെറുതായിട്ടൊരു ചെറിയൊരു കർവ് ഷേപ്പ് ഇങ്ങനെ അങ്ങോട്ടൊരു ചെറിയൊരു കർവ് ഷേപ്പ് കൊടുത്താലേ കാണുവാനായിട്ട് ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പൊ നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്യാം കേട്ടോ അതിനായിട്ട് ടേപ്പിൽ നമുക്ക് 1 ഇഞ്ച് ദേ നമ്മുടെ ഈ വീതിയില്ലേ ഈ വീതിയിൽ താഴത്തേക്ക് 1 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ മാർക്കിങ് ഇങ്ങോട്ടേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോ ദേ ഞാൻ ഷേപ്പ് ചെയ്യുന്നത് കണ്ടോ കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് ഈ അറ്റത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് വരച്ച് നമുക്ക് എടുക്കാം
ചെറിയൊരു ഒരു കർവ് ഷേപ്പ് നമ്മൾ ഇങ്ങനെ കൊടുത്തു ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം എന്നിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് താഴത്തേക്കുള്ള ലെങ്ത് മാർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യട്ടെ ട്ടോ ദേ ചെറിയൊരു കർവ് ചെറിയൊരു ചന്ദ്രക്കല പോലെ നമ്മൾ ഇങ്ങനെ കർവ് ചെയ്തു സ്ട്രൈറ്റ് ആണെങ്കിൽ കാണുവാനായിട്ട് ഒരു ഭംഗിയും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇത് സ്ട്രൈറ്റ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ യോക്ക് തയ്ച്ചിടുമ്പോണ്ടല്ലോ ഇത് ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഒരു ഭംഗിയും കാണുവാനായിട്ട് ഉണ്ടാവില്ല നേരെ മറിച്ച് നമ്മൾ ഒരു കർവ് ഷേപ്പ് കൊടുത്തില്ലേ ആ കർവ് ഷേപ്പ് ആണെങ്കിൽ ദാ ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കും ഈ ഭാഗത്ത് ചെറിയൊരു കുനിപ്പ് ഇങ്ങനെ വന്ന് ഇത് വീണ്ടും മുകളിലേക്ക് ഇങ്ങനെ ചെല്ലും എന്നാലേ കാണുവാനായിട്ട് ഭംഗി ഉണ്ടാവില്ല കേട്ടോ ഇനി നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം അപ്പോൾ ലെങ്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുണി കുറച്ച് മുകളിലേക്ക് നമുക്ക് ഉയർത്തിയിടാം അപ്പോൾ ലെങ്ത് എത്രയാണ് നമുക്ക് വേണ്ടത് 30 ഇഞ്ച് അപ്പോൾ ദേ ഞാനപ്പോൾ ലെങ്ത് മാർക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ ഓക്കേ 30 ഇഞ്ച് ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഈ 30 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഏറ്റവും ടോപ്പിൽ ടേപ്പ് ഇങ്ങനെ വെക്കാം തുണി കറക്റ്റ് തുണിയുടെ ഈ അറ്റത്ത് ടേപ്പ് ഇങ്ങനെ വെക്കാം എന്നിട്ട് താഴത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് 30 ഇഞ്ച് എവിടെ വരുന്നു നമുക്ക് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം കാണാൻ പറ്റുന്നില്ലേ 30 ഇഞ്ച് ദാ ഇതാണ് 30 ഇഞ്ച് അപ്പോൾ ഇവിടം വരെയാണ് എനിക്ക് ലെങ്ത് വേണ്ടത് അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ടേപ്പ് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിരിക്കണം ദാ കണ്ടോ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടാണ് ടേപ്പിന് ഒരു ചുളിവോ ഒന്നും വരുവാൻ പാടില്ല ഇല്ലെങ്കിൽ നമുക്ക് ലെങ്ത്തിലെ വ്യത്യാസം വരും അപ്പൊ നമുക്ക് വേണ്ട ലെങ്ത് 30 ഇഞ്ചാണ് 30 ഇഞ്ചില് ഞാനൊരു ലൈൻ ഇങ്ങനെ ഇട്ടു കേട്ടോ പക്ഷെ നമുക്കപ്പോ ഇതൊക്കെ ഒന്ന് അടിച്ചു മറിക്കണ്ടേ താഴെ ഭാഗത്ത് ആദ്യമേ അരയിഞ്ച് മുടക്കും വീണ്ടും വരും അരയിഞ്ച് അപ്പൊ നമുക്കിവിടെ ഒരു ഇഞ്ച് സീം അലവൻസ് വേണം അത് കൂടാതെ നമുക്ക് മുകളില് സ്കേർട്ട് പാർട്ടും യോക്ക് പാർട്ടും തമ്മിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു അരയിഞ്ച് പോവും അപ്പോൾ നമ്മുടെ ടോട്ടൽ ലെങ്ത്തിനെ കൂടെ അതായത് സ്കേർട്ട് ലെങ്ത്തിനെ കൂടെ നമുക്ക് 1.5 ഇഞ്ച് സീം അലവൻസ് ആവശ്യമാണ് അപ്പോ 31.5 ഇഞ്ചില് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതാ 31.5 ഇഞ്ചില് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ ഇനി അടുത്ത മാർക്കിംഗ് നമുക്ക് ചെയ്യാം ആ മാർക്കിംഗ് ചെയ്യുമ്പോഴും നമ്മൾ എന്താ ചെയ്യുക ടേപ്പ് ഇങ്ങനെ കുറച്ചിങ്ങനെ നീക്കി വെക്കാം അപ്പോഴും ഈ അറ്റം തന്നെ വെക്കണം കേട്ടോ ഈ ഒരു കർവ് ഷേപ്പ് അനുസരിച്ചിട്ടാണ് നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആ കുറച്ച് നീക്കി ഞാൻ ഇങ്ങനെ വെച്ചു എന്നിട്ട് വീണ്ടും നമ്മൾ 31.5 ഇഞ്ചില് ഇങ്ങനെ ഒരു മാർക്കിംഗ് അപ്പൊ ദാ രണ്ടാമത്തെ മാർക്കിംഗ് കിട്ടി കേട്ടോ ഇനി അടുത്ത മാർക്കിംഗ് മൂന്നാമത്തെ മാർക്കിംഗ് കുറച്ചുകൂടി നീക്കിയും 31.5 ഇഞ്ച് ദേ 31.5 ഇഞ്ചില് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി വീണ്ടും കുറച്ച് നീക്കി വീണ്ടും 31.5 ഇഞ്ച് അപ്പോ ഇങ്ങനെ നമുക്ക് അറ്റം വരെ മാർക്ക് ചെയ്ത് കൊടുക്കണം 31.5 അതുപോലെ അവസാനം 31.5 ഇഞ്ച് ഞാനിങ്ങനെ കറക്റ്റ് അളവില് അറ്റം വരെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ 31.5 ഇഞ്ച് എന്നുള്ളത് ഇനി ഏറ്റവും അറ്റം ദാ ഏറ്റവും അറ്റത്ത് ടേപ്പ് ഇങ്ങനെ വെക്കുക എന്നിട്ട് ഈ അറ്റം 31.5 ഇഞ്ചില് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു ഇപ്പൊ നോക്കിയേ നമുക്ക് പല മാർക്കിംഗ് ആണ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് അല്ലെ ഇനി നമുക്ക് ഇവയെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് എടുക്കാം അപ്പൊ ഇത് ഞാനൊന്ന് യോജിപ്പിച്ച് വരക്കാൻ പോവാണ് കേട്ടോ അതായത് ഇവിടെ നിന്ന് ഡോട്ട് ഡോട്ട് ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി അതാവുമ്പോഴേ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടുകയുള്ളൂ ദേ അപ്പൊ ഇത് മുട്ടിച്ചാൽ കണ്ടില്ലേ ഇവിടെ എല്ലാം ഇങ്ങനെ മുട്ടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ ഭാഗത്തും ഇങ്ങനെ മുട്ടിച്ച് 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 അറ്റം വരെ ഇങ്ങനെ കൊടുത്തു അപ്പൊ നമ്മളിപ്പോ ലെങ്ത് മാർക്ക് ചെയ്ത് അല്ലേ ഇതേപോലെ നമ്മളങ്ങോട്ട് കട്ട് ചെയ്ത് പോവാണെങ്കിലുണ്ടല്ലോ നമുക്ക് ഇതിന്റെ ഏറ്റവും ഒറ്റ ഇല്ലേ തൂങ്ങിക്കിടക്കും കാര്യം ഇത്രയും ഫ്ലെയർ ഉണ്ട് നമ്മുടെ ഈ ചുരിദാറിന് എന്തോരം ഫ്ലെയർ ആ നോക്കിയേ ഈ അറ്റം മുതൽ ആ അറ്റം വരെ നമ്മൾ തുണിയെടുക്കും അപ്പോൾ എന്താ പറ്റിയെന്ന് അറിയോ നമ്മുടെ ആ അറ്റം തൂങ്ങിക്കിടക്കും അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ആ ഭാഗത്ത് 3 ഇഞ്ച് കയറ്റി നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ സൈഡ് നമുക്ക് തൂങ്ങിക്കിടക്കും ഇത് ടോപ്പിന്റെ സെന്റർ ഭാഗമാണ് സ്കേർട്ട് പാർട്ടിന്റെ സെന്റർ ആണ് ഈ കാണുന്നത് ഇതാണ് സൈഡ് ഭാഗം അപ്പൊ നമുക്ക് ഈ സൈഡില് 3 ഇഞ്ച് എക്സ്ട്രാ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ അതിനായിട്ട് ഈ അറ്റം ഇങ്ങനെ എടുക്കുക ഈ അറ്റം എടുത്തിട്ട്
ഏറ്റവും താഴെ നിന്ന് അതായത് ഈ മാർക്കിംഗ് ഇല്ലേ നമ്മുടെ ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്തല്ലോ 31 റേഞ്ച് ഇവിടെ നിന്ന് മുകളിലേക്ക് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം ടേപ്പ് ഇങ്ങനെ എടുക്കുക ടേപ്പ് എടുത്തിട്ട് 3 ഇഞ്ച് കറക്റ്റ് ലെങ്തിന്റെ താഴെ ഇങ്ങനെ വെക്കുക എന്നിട്ട് 3 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ട്ടോ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വന്ന് വന്ന് നേരെ ആ മാർക്കിംഗിലേക്ക് ഇങ്ങനെ മോള് വരച്ചു കൊടുക്കുക ഇതിലൂടെ ആയിരിക്കണം കട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയല്ല ദാ ഈ ഒരു മാർക്കിംഗിലൂടെ കട്ട് ചെയ്യരുത് കുറച്ച് കയറ്റിയ ഭാഗത്തുകൂടി വേണം കട്ട് ചെയ്ത് കൊടുക്കുവാനായിട്ട് അപ്പോൾ നമുക്ക് താഴെ ഭാഗമൊന്നും കട്ട് ചെയ്യാം അല്ലേ തെക്കി ശരിക്കും പറഞ്ഞാൽ തറയിൽ വെച്ചിട്ട് നമ്മുടെ വീടിന്റെ തറയിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം ഇതുപോലെ നമുക്ക് വീതിയുള്ള തുണി ആയതുകൊണ്ട് അല്ലെങ്കിൽ ടേബിളിൽ അത്യാവശ്യം നല്ല വീതി ഉണ്ടായിരിക്കണം അപ്പോൾ ഞാൻ ദേ കട്ട് ചെയ്യാൻ പോവാണ് ട്ടോ ഈ പോയിന്റ് കറക്റ്റ് ലെങ്ത് ആണ് ഇതാണ് സീം അലവൻസ് ഉള്ള ഭാഗം ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ദാ ഇങ്ങനെ കട്ട് ചെയ്ത് ഈ മാർക്കിംഗിലൂടെ നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് താഴെ ഭാഗം തൂങ്ങി കിടക്കില്ല കറക്റ്റ് ഇവിടെ ഇങ്ങനെ ഇത്രയും ഭാഗം പൊങ്ങിയിരിക്കുന്നത് കൊണ്ട് തൂങ്ങി നമുക്ക് കിടക്കില്ല ഇനി ഇതിൽ ഒരു കട്ടിംഗും കൂടെ ഉണ്ട് കേട്ടോ അതായത് ഈ സൈഡ് ഭാഗം നമുക്ക് ഇവിടെ ഇങ്ങനെ രണ്ട് ഓപ്പണിംഗ് ഉള്ളൂ ദാ ഈ ഭാഗം കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാം ഞാൻ ദാ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ് അപ്പൊ നമ്മള് ഈ ഭാഗത്തും ഇങ്ങനെ ഒന്ന് തുണി നമ്മള് സെപ്പറേറ്റ് ചെയ്ത കേട്ടോ ഇനി നമുക്കിതൊന്ന് തുറന്ന് കാണാം ഞാനിന്ന് തുറന്ന് കാണിച്ചു തരാം അപ്പൊ നമുക്ക് രണ്ട് പീസ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു പീസ് ആദ്യമേ കാണിക്കാം ദാ നമ്മളിപ്പോ ചെയ്ത അംബ്രല്ലയാണ് കേട്ടോ ഈ കാണുന്നുണ്ട് നല്ല ഫ്ലെയറിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു കർവ് ഷേപ്പ് താഴെയും കൊടുത്തിട്ടുണ്ട് മനസ്സിലാമേ മുകളിൽ നോക്കി സ്ട്രെയിറ്റ് അല്ല സ്ട്രെയിറ്റ് ആണെങ്കിൽ നമുക്ക് ദാ ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരും ചെറിയൊരു കർവ് നമ്മളിങ്ങനെ കൊടുക്കാം അതുപോലെ താഴെ നമുക്ക് നല്ല ഫ്ലെയർ ഉണ്ട് ഇത്രയും ക്യാമറയിൽ കിട്ടുകയുള്ളൂ ദാ നമുക്ക് ഇത്രയും നല്ല ഫ്ലെയർ ഉണ്ട് അതുപോലെ തന്നെ ഈ സൈഡ് നോക്കി നമ്മൾ സൈഡ് തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൂടെ കറക്റ്റ് കുറച്ച് കയറ്റി ഇങ്ങനെ വെട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ സ്കേർട്ട് പാർട്ടിന്റെ കട്ടിങ് കഴിഞ്ഞ കേട്ടോ ഈ രണ്ട് പീസും നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമ്മള് യോക്ക് പാർട്ടും കട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇതിൽ നിന്ന് സ്ലീവ് കട്ട് ചെയ്യണം നെക്ക് അടിക്കാനുള്ള തുണി കട്ട് ചെയ്യണം ഇതങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പൊ ദാ യോക്ക് പാർട്ടിന് ബാക്കിയുള്ള തുണിയാണ് കേട്ടോ ഈ കാണുന്നത് നമ്മള് ഇതിൽ നിന്നാണ് യോക്ക് കട്ട് ചെയ്യേണ്ടത് അപ്പൊ ഇതൊക്കെ ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം എന്തോരം തുണി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുമെന്ന് തുറന്ന് നോക്കാം ദേ ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ യോക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഒരു തുണി ആദ്യമേ എടുക്കുക എന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് നിവർത്തിയിടുക ദേ ഈ വീതിയുള്ള ഭാഗം ഇങ്ങനെ അങ്ങോട്ട് നിവർത്തിയിടുക ഇതില് നമുക്ക് തുണി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ തുണിയുടെ ഡിസൈനും കൂടി ഒന്ന് നോക്കുക കേട്ടോ അപ്പൊ ഇതിന്റെ നല്ല വശം കാണിച്ചുതരാം ദാ ഇതാണ് ഇതിന്റെ നല്ല വശം ഈ ഡിസൈൻ ഇതുപോലത്തെ ഒരു ദാ ഇങ്ങനെ ഒരു പ്രിന്റഡ് ആണ് ഇത് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പരന്നിരിക്കും അല്ലെ നമ്മുടെ ഈ ഭാഗം ഇങ്ങനത്തെ ഒരു ഷേപ്പിലായിരിക്കും ഈ ഡിസൈൻ ഇങ്ങനെ കിട്ടുക ഇത് ശരിക്കും പറയുവാണെങ്കിൽ ഇങ്ങനെ വരുമ്പോഴല്ലേ കാണുവാനായിട്ട് ഒരു ഭംഗിയുള്ളൂ നോക്കിയേ ഇതിങ്ങനെ കുത്തനെ വരുമ്പോഴേ കാണുവാനായിട്ട് ഒരു എനിക്കിങ്ങനെയാണ് കേട്ടോ ഭംഗിയായിട്ട് തോന്നുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെയാണ് യോക്ക് പാർട്ട് വെക്കുവാൻ പോകുന്നത് അപ്പൊ തുണി ഇങ്ങനെ നമ്മൾ ഇട്ട് കേട്ടോ ഇനി നമ്മള് ഇതില് ലെങ്ത് മാർക്ക് ചെയ്യാൻ പോവാണ് അപ്പോ നമ്മുടെ യോക്ക് ലെങ്ത് നമുക്ക് 14 ഇഞ്ചാണ് അല്ലേ ഇതേ നോക്കിയേ 14 ഇഞ്ചാണ് യോക്ക് ലെങ്ത് ആയിട്ട് നമുക്ക് വേണ്ടത് ഈ 14 കൂടെ നമുക്ക് 1 ഇഞ്ച് സീം അലവൻസ് വെട്ടിയിട്ട് കറക്റ്റ് 15 ഇഞ്ചില് നമുക്ക് തുണിയിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം കറക്റ്റ് 15 ഇഞ്ചായിരിക്കണം കേട്ടോ ഇങ്ങനെ മാർക്കിംഗ് ചെയ്ത് നമുക്ക് കൊടുക്കാം ഇനി നമുക്ക് ചെസ്റ്റ് അളവും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം അപ്പൊ ഞാൻ ഇന്നെടുക്കുന്ന ചെസ്റ്റ് അളവ് 36 ഇഞ്ചാണ് ബോഡിയിൽ നിന്ന് റൗണ്ട് ആയിട്ട് എടുക്കുമ്പോഴുള്ള അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ 36 ഇഞ്ച് ഇതിന്റെ കാൽഭാഗം പ്ലസ് 2 ഇഞ്ച് സീം അലവൻസ് അപ്പൊ എത്ര ഇഞ്ചാ
ഒമ്പത് ഇഞ്ച് മുപ്പത്തി ആറിന്റെ കാലം എന്ന് പറയുമ്പോൾ ഒമ്പത് ഒമ്പത് ഇൻറ്റു നാല് മുപ്പത്തി ആറ് ഇതിന്റെ കൂടെ രണ്ട് ഇഞ്ച് സീം അലവൻസ് ഇടുമ്പോൾ പതിനൊന്ന് ഇഞ്ച് അപ്പോ കറക്റ്റ് നമ്മളിങ്ങനെ വെക്കാം പതിനൊന്ന് ഇഞ്ചില് ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ മാർക്കിങ്ങിൽ വെച്ചിട്ട് വേണം നമുക്ക് തുണി ഒന്ന് മടക്കിയിടാണ് കേട്ടോ അപ്പോ കറക്റ്റ് ഈ അളവിൽ വെച്ചിട്ട് ഞാനിങ്ങനെ തുണി മടക്കി അങ്ങോട്ട് ഇട്ടു തുണി മടക്കിയിട്ടു ഇപ്പൊ ലെങ്ത് ഇപ്പോ ഉള്ളിലായി പോയി അപ്പൊ ഒന്നുകൂടെ നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം പതിനഞ്ച് ഇഞ്ചാണ് ലെങ്ത് അതേ ഇങ്ങനെ അങ്ങോട്ട് തുണി ഞാനപ്പോ കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ ഇത്രയും ഭാഗത്തെ തുണിയില്ല പക്ഷെ നമുക്ക് ഷോൾഡർ ഇത്രയും ഭാഗമല്ലേ വരികയുള്ളൂ അപ്പൊ ഇത്രയും തുണി ഇല്ലെങ്കിലും യാതൊരു കുഴപ്പവും ഇല്ല അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ഞാൻ കാണിച്ചു തരാം കേട്ടോ എവിടെയാണ് തുണി നമുക്ക് എത്താതെ ഉള്ളതെന്ന് അപ്പൊ ആദ്യം ഇങ്ങനെ ഒരു പീസ് ഞാൻ യോക്ക് പാർട്ടിന് കട്ട് ചെയ്തെടുത്തു ഇവിടെ നമുക്ക് ഇത്രയും തുണി നമുക്ക് കുറവാണ് ഇതാ കണ്ടില്ലേ ഇത്രയും തുണി കുറവാണ് പക്ഷെ ഷോൾഡർ അളവ് നമുക്ക് ഇതാ ഇത്രയുമേ വരികയുള്ളൂ ഏഴ് ഇഞ്ചാണ് ഷോൾഡർ അളവ് അപ്പൊ ഇവിടം വരെ നമുക്ക് തുണി മതി അപ്പൊ ഈ ഭാഗത്തെ തുണി ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇതെങ്ങനെയും കൂടെ കട്ട് ചെയ്ത് പോകുന്ന തുണിയാണ് അപ്പൊ നമ്മളിപ്പോ ഒരു യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തു ഇനി ഇതേപോലെ തന്നെ മറ്റേ തുണിയില്ലേ അതായത് ഇതാ ഈ തുണിയിൽ നിന്ന് നമുക്ക് ഒരു കഷ്ണം കൂടെ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ ഞാനിത് ഈ തുണി അളവ് വെച്ചിട്ട് തന്നെ അങ്ങോട്ട് ചെയ്ത് എടുക്കാൻ പോവാണ് ഇങ്ങനെ അങ്ങോട്ട് തുണി ഇതിന്റെ മീതെ ഇങ്ങനെ ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മള് ഈ തുണി ഇങ്ങനെ അങ്ങോട്ട് വെക്കാം കറക്റ്റ് ഇതേ അളവിൽ തന്നെ നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി ടേപ്പ് വെച്ചിട്ട് അളക്കേണ്ട കാര്യമൊന്നുമില്ല ഇതെങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് ചെയ്ത് എടുക്കാൻ പോവാണ് കേട്ടോ അപ്പൊ ഒരു മൂന്ന് മീറ്റർ ഒക്കെ വാങ്ങിക്കുവാണെങ്കിൽ നമുക്കിങ്ങനെ ഇവിടെ കൂടെ ഉണ്ടാവും തുണി പക്ഷെ അത് ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല അതിപ്പോ നമ്മള് കട്ട് ചെയ്ത് പോകുമല്ലോ ഇപ്പൊ നമ്മള് ഇങ്ങനത്തെ രണ്ട് പീസ് കട്ട് ചെയ്തു പക്ഷെ നമുക്ക് ഇനി ഇതിൽ നിന്ന് ത്രീ ഫോർത്ത് സ്ലീവ് ഒന്നും കിട്ടില്ല ബാക്കിയുള്ള തുണിയാണ് ഈ കാണുന്നത് കേട്ടോ നടുക്ക് ജോയിൻ ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം ഇപ്പോഴത്തെ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് സ്ലീവ് കിട്ടും നടുക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ലീവ് കിട്ടും പക്ഷെ രണ്ടാമത്തെ തുണിയിൽ നിന്ന് വളരെ ചെറിയൊരു പീസേ നമുക്കുള്ളൂ അപ്പൊ നമുക്ക് ചെറിയ സ്ലീവേ വെക്കാൻ പറ്റുകയുള്ളൂ ഒരു മൂന്ന് മീറ്റർ വാങ്ങിക്കുവാണെങ്കിൽ ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പൊ ഈ രണ്ട് തുണിയും കറക്റ്റ് അളവിൽ നമുക്കൊന്ന് മടക്കിയിടാം അപ്പൊ ഇങ്ങനെ തന്നെ അങ്ങോട്ട് വെച്ചു എന്നിട്ട് ഇതിങ്ങനെ രണ്ടാക്കി ഒന്ന് മടക്കി ഇങ്ങനെ ഇടുക അപ്പൊ നമ്മള് രണ്ട് യോക്ക് പാർട്ട് ആയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ ഇതിലിപ്പോ നിങ്ങൾ നോക്കിയേ ഈ ഭാഗത്ത് നമുക്ക് ഇത്രയും തുണിയെ കുറവുള്ളൂ അത് ഷോൾഡർ ചെയ്യുമ്പോൾ അതങ്ങ് കട്ടായി പോയിക്കോളും പക്ഷെ ഞാൻ രണ്ടാമത്തെ തുണി കട്ട് ചെയ്തപ്പോ ഉണ്ടല്ലോ ഇത്രയും നമുക്ക് കുറവുണ്ട് അപ്പൊ നമുക്ക് ചെറിയൊരു പീസ് ഇവിടെ ജോയിൻ ചെയ്ത് വെക്കേണ്ടി വരും പക്ഷെ ഒരു കുഴപ്പവും ഉണ്ടാവത്തില്ല കേട്ടോ നമുക്ക് അവിടെ ഇങ്ങനെ കട്ടിങ് വിട്ടുപോവുകയോ ഒന്നും തന്നെ ഇല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അതൊന്ന് പതിച്ച് അടിച്ച് വെക്കണം അപ്പൊ നമുക്ക് രണ്ട് തുണിയും കൂടെ ഒരുമിച്ചങ്ങിട്ട് യോക്ക് പാർട്ട് കട്ട് ചെയ്യാം അപ്പൊ ദാ ഈ ഡിസൈനിങ് ഞാൻ കറക്റ്റ് ആയിട്ടാണ് ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഡിസൈനും ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് നമുക്ക് കൊടുക്കാം കറക്റ്റ് ആയിട്ട് രണ്ട് തുണിയും ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഇനി നമുക്കിതിൽ ഷോൾഡർ ആം ഹോൾ ചെസ്റ്റ് ഒക്കെ ഒന്ന് അളക്കാം കേട്ടോ അപ്പൊ അതേ തുണി ഇങ്ങനെ അങ്ങോട്ട് നല്ല നമ്മൾ കൈ വെച്ചൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പൊ എന്തെങ്കിലും ചുളിവൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടും അപ്പൊ നമുക്ക് ആദ്യമേ ഇതിൽ ലെങ്ത് നമുക്കൊന്നും കൂടെ നോക്കാം അല്ലെ പതിനാല് ഇഞ്ചാണ് ലെങ്ത് അതിനെ കൂടെ നമുക്ക് ഒരു ഇഞ്ച് സീം അലവൻസും ആഡ് ചെയ്യാം അതാ ടേപ്പ് ഇങ്ങനെ എടുക്കുക എടുത്തിട്ട് ഏറ്റവും മുകളിൽ ഇങ്ങനെ വെക്കുക പതിനാല് ഇഞ്ചാണ് നമ്മുടെ ലെങ്ത് അതിനെ കൂടെ ഒരു ഇഞ്ച് നമുക്ക് സീം അലവൻസ് ഇട്ടിട്ട് പതിനഞ്ച് ഇഞ്ചാണ് നമുക്ക് ലെങ്ത് വേണ്ടത് കേട്ടോ അപ്പൊ ഒന്നും കൂടെ ഞാൻ മാർക്ക് ചെയ്ത് ഒരു അര ഇഞ്ചോളം തുണി കൂടുതലുണ്ട് അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഷോൾഡറിന്റെ പകുതിയാണ് കേട്ടോ ഇതാ ഈ ഭാഗത്താണ് നമുക്ക് ഷോൾഡറിന്റെ പകുതി വരുത്തേണ്ടത് ഇങ്ങനെ വെച്ചിട്ട് ഏഴ് ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം താഴത്തേക്ക് ആം ഹോള് ആറര ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ എന്നിട്ട് മുകളിൽ നിന്ന് കറക്റ്റ് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇത് ആം ഹോളിന്റെ ലെങ്ത് ആണ് കേട്ടോ നമ്മളിപ്പോ വരച്ചിരിക്കുന്നത് ഇതാണ് നമ്മളുടെ ചെസ്റ്റ് അളവ് ഇതിങ്ങനെ നീട്ടി ഇങ്ങനെ വരക്കുക കേട്ടോ ഇപ്പൊ ചെസ്റ്റ് വരുന്നത് ഒമ്പത് ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത് ഒമ്പത് ഇഞ്ച് വരച്ചു അതിനെ കൂടെ രണ്ട് ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ട് പതിനൊന്ന് ഇഞ്ചിന് വരച്ചു ഇനി നമുക്ക് ഈ ആം ഹോൾ ഒന്ന് കുഴിച്ചു വരക്കാം
ആംഹോൾ കുഴിച്ച് വരക്കുമ്പോൾ നമ്മളുടെ കറക്റ്റ് ചെസ്റ്റ് അളവില്ലേ, അതായത് കറക്റ്റ് അളവ് 9 ഇഞ്ചാണ്. ഈ 9 ഇഞ്ചിൽ കൂടിയാണ് നമുക്ക് ആംഹോൾ നന്നായിട്ട് കുഴിച്ച് ഇങ്ങനെ അങ്ങോട്ട് വരച്ച് നമുക്ക് എടുക്കേണ്ടത്. ദാ ഈ ഭാഗത്തേക്കും കൂടി നമുക്ക് ഇങ്ങനെ ഒന്ന് കയറ്റി ഇങ്ങനെ എടുക്കാം. അപ്പോൾ ദാ ആംഹോളും നമ്മൾ വരച്ച് എടുത്തിട്ടുണ്ട്. ഇനി താഴത്തെ ഷേപ്പും കൂടി. അപ്പോൾ നമുക്ക് ഷേപ്പ് ലെങ്ത് വരുന്നത് 13 ഇഞ്ച് ആണ്. 13 ഇഞ്ചില് നമുക്ക് ഷേപ്പ് വിട്ട് വരുന്നത് 7 ഇഞ്ച്. ഈ 7 ഇഞ്ചിനെ കൂടെ നമുക്ക് 2 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ട് 9 ഇഞ്ചില് ഇങ്ങനെ മാർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമേ നമ്മളുടെ കറക്റ്റ് ബോഡി ഷേപ്പാണ് നമ്മളിപ്പോൾ ചെയ്തെടുത്തത്. ഇത് നമുക്ക് സീം അലവൻസ് വരുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അതാ ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്തു. കുറച്ച് ലെങ്ത്തും കൂടെ ഇങ്ങനെ പോകുവാനുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരര ഇഞ്ച് കൂടുതലുണ്ട്. അപ്പോൾ അതെ അതും കട്ട് ചെയ്തു. ഇനി നമുക്ക് ആം ഹോൾ കട്ട് ചെയ്യാം കേട്ടോ. ആം ഹോൾ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ അങ്ങോട്ട് ആം ഹോൾ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിൽ നെക്ക് കട്ട് ചെയ്യണം. അതുപോലെ തന്നെ സ്ലീവും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കട്ടിങ് കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ വേസ്റ്റ് ക്ലോത്ത് ആണ്, ഇതൊക്കെ അങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൽ നെക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നെക്ക് വീതി 3 ഇഞ്ചാണ് നെക്ക് വീതി വരുന്നത്. ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 5.5 ഇഞ്ചും ബാക്ക് നെക്ക് 4 ഇഞ്ചും. ഈ ഭാഗത്തും നമുക്ക് 3 ഇഞ്ച് ഇങ്ങനെ വരുത്തിയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ മുകളിലേക്ക് ഇങ്ങനെ കൊടുക്കാം. എന്നിട്ടിത് രണ്ടും ഇങ്ങനെ ബോക്സ് ആക്കി വരക്കാം. എന്നിട്ടിതിൽ നല്ല വൈഡ് യു ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാനൊരു വീഡിയോയിൽ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോയിലും നമുക്കിങ്ങനെ ഓരോ ഭാഗം സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് അംബ്രല്ല ടോപ്പിന്റെ കട്ടിങ് സ്കേർട്ട് പാർട്ടും എങ്ങനെയൊക്കെ മടക്കാം അതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യാം. ചെറിയ നെക്ക് വേണം ആദ്യമേ കട്ട് ചെയ്ത് എടുക്കുവാനായിട്ട്. അപ്പോൾ ഞാൻ എന്താ ചെറിയ നെക്കൊന്ന് കട്ട് ചെയ്യുവാണേ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ബാക്കിലെ പീസ് അങ്ങ് മാറ്റുക. അടിയിലെ പീസ് അങ്ങോട്ട് മാറ്റിയിട്ട് ഈ ഫ്രണ്ട് നെക്കും കൂടെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ നെക്ക് കട്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പം കത്രികയുടെ ഈ അറ്റം വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും എളുപ്പം. എന്നാലേ കറക്റ്റായിട്ട് നമുക്കിങ്ങനെ കട്ടിങ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ യോക്ക് പാർട്ട് ചെയ്തെടുത്തു. ഇതാ ഇവിടെ കുറച്ച് തുണി നമുക്ക് എക്സ്ട്രാ ഇങ്ങനെ വെച്ച് കൊടുക്കണം. രണ്ടാമത്തെ പാർട്ടിന് കുഴപ്പമില്ല. ഇതാ ഇവിടെ ചെറുതായിട്ട് നമുക്ക് ഇതിപ്പോൾ തയ്യൽ തുമ്പ് വരുമ്പോൾ ഇതങ്ങോട് ഉള്ളിലോട്ട് പോയിക്കോളും. അതുപോലെ ഷോൾഡർ അടിക്കുമ്പോഴും ഇതിന് വേണ്ട. പക്ഷേ ഈ ഭാഗത്ത് നോക്കിയ ഇത്രയും തുണിയെ നമുക്ക് ഇത്രയും തുണി കുറവാണ്. അതിനായിട്ട് ഒരു ചെറിയ പീസ് നമുക്ക് ഇതിന്റെ കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെ ഞാൻ ഈ ചെറിയ പീസ് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ച് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ ഇത് ഇതിന്റെ ഉള്ളിലേക്ക് തന്നെ ഇങ്ങനെ അങ്ങോട്ട് വെക്കാം. ഇതിന്റെ ഒപ്പം നമുക്ക് ഈ നെക്ക് അടിക്കാനുള്ള തുണിയും കൂടെ വെച്ചു കൊടുക്കാം. അതാ ഈ തുണി ഞാനിതിന് നെക്ക് അടിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ജോയിന്റ് എടുക്കുമ്പോൾ നമുക്കിതുപോലത്തെ ഒറ്റ പീസായിട്ട് കിട്ടും. അപ്പോൾ ഇത് നെക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് തന്നെ ഇങ്ങനെ വെച്ചു കൊടുത്തു കേട്ടോ. ഇനി രണ്ടാമത്തെ യോക്ക് പാർട്ടിനും നമുക്ക് നെക്ക് അടിക്കാനുള്ള തുണി വെച്ചു കൊടുക്കാം. അതാ ഇത്ര ഉള്ളൊരു പീസ് ഞാൻ നെക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കുവാണ്. അപ്പോൾ നമുക്കിനി അന്വേഷിച്ച് നടക്കണ്ടല്ലോ. നെക്ക് അടിക്കാനൊക്കെ ഉള്ള തുണി സെപ്പറേറ്റ് ആയിട്ട് അന്വേഷിച്ച് നടക്കേണ്ട. അപ്പോൾ നമ്മുടെ രണ്ട് യോക്ക് പാർട്ട് റെഡിയായിട്ടുണ്ട്. ഇത് നമ്മളുടെ സ്കേർട്ട് പാർട്ടാണ് കേട്ടോ. നല്ല ഫ്ലെയർ ഉള്ള സ്കേർട്ട് പാർട്ടാണ്. അതിന്റെ ഒപ്പം ഈ യോക്ക് വെക്കാം. ഇനി നമുക്കിതിൽ സ്ലീവും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് ചെറിയ സ്ലീവേ കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഇതേപോലത്തെ ഒരു തുണിയുണ്ട്, രണ്ട് കഷ്ണമുണ്ട് ഈ തുണി. ഇതിങ്ങനെ ഒന്ന് നമുക്ക് കറക്റ്റ് ലെവലിൽ ഒന്ന് മടക്കിയെടുക്കാം. രണ്ടാക്കി ഇങ്ങനെ അങ്ങോട്ട് മടക്കിയെടുത്തു. അപ്പോൾ ദാ തുണി ഇങ്ങനെ നമ്മൾ രണ്ട് സ്ലീവും ഒരുമിച്ചാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. രണ്ടാക്കി ഇങ്ങനെ മടക്കിയെടുത്തു. ആദ്യമേ നമുക്കിനി ഇതിൽ ലെങ്ത്ത് മാർക്ക് ചെയ്യാം കേട്ടോ. ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 4 ഇഞ്ചാണ്. അതിനെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് വെച്ചിട്ട് 5.5 ഇഞ്ചിൽ ഇങ്ങനെ അങ്ങോട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിന്റെ വിട്ത് മാർക്ക് ചെയ്യാം. മുകളിൽ വരുന്ന വിട്ത് 8 ഇഞ്ചാണ് ഇതിന്റെ വണ്ണം. അതിനെ കൂടെ 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ഇട്ടിട്ട് ടോട്ടലായിട്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്തു. താഴത്തെ വണ്ണം വരുന്നത് 6 ഇഞ്ച്. അതിനെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ട് 8 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇതാ ഈ ഭാഗത്തു നിന്ന് നമുക്ക് താഴത്തേക്ക് 3 ഇഞ്ച് ആം ഹോൾ ഇങ്ങനെ മാർക്ക് ചെയ്യാം. അതായത് നമ്മളുടെ വണ്ണമില്ലേ സീം അലവൻസ് ഉൾപ്പെട്ട ആ വണ്ണത്തിൽ നിന്ന് താഴത്തേക്ക് 3 ഇഞ്ച് ആം ഹോൾ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കർവ് ഷേപ്പ് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുക.
വീണ്ടും ഒരു അര ഇഞ്ച് ഇങ്ങനെ അങ്ങോട്ട് കുഴിച്ച് വരക്കുക ഇവിടെ നിന്ന് താഴത്തേക്ക് അപ്പോൾ സ്ലീവിന്റെ ഒക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിലൊക്കെ നമുക്ക് ഡീറ്റെയിൽ തരുവാണെങ്കിൽ വീഡിയോ എങ്ങനെ വന്നാലും ഒരു 1.5 മണിക്കൂർ വരും ട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാ ക്ലാസ്സും മിസ് ചെയ്യാതെ കാണുക അപ്പോൾ നമ്മൾ രണ്ട് സ്ലീവ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു ഈ സ്ലീവിന്റെ സെന്ററും കൂടി ഇങ്ങനെ കട്ട് ചെയ്യാം നമ്മുടെ കട്ടിംഗ് വളരെ എളുപ്പത്തിൽ കഴിഞ്ഞു ഇനി നാളെ നമുക്ക് ഇതിന്റെ സ്റ്റിച്ചിംഗ് ചെയ്യാം ഇതിങ്ങനെ ഒന്ന് മടക്കി തന്നെ അങ്ങോട്ട് ഒരു തുണി വെച്ചിട്ട് ഇതൊന്ന് മടക്കി വെക്കാം അപ്പോൾ നമുക്ക് സ്റ്റിച്ചിംഗിന് ആ തുണി ആവശ്യമായിട്ട് വരും ഇതാ ഇത്രയും വീതിയുള്ള തുണി ഞാൻ ഇങ്ങനെ എടുത്തു ട്ടോ കാര്യം നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൂലുകൾ തമ്മിൽ കെട്ട് വീഴും അപ്പോൾ നമുക്ക് ആ കെട്ട് നമുക്ക് ഈ വേസ്റ്റ് തുണിയിലേക്ക് ആക്കാലോ അപ്പോൾ കട്ടിംഗ് കഴിഞ്ഞു സ്റ്റിച്ചിംഗ് നാളെയാണ് താങ്ക്യൂ